നടിയാക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കില്ല കേസിലെ സാക്ഷികളെ സ്വാധീനിച്ചതിനും തെളിവ് നശിപ്പിച്ചതിനും തുടരന്വേഷണത്തിൽ തെളിവ് ലഭിച്ചു എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചാണ് ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ ഉന്നയിച്ചത് വിപിൻലാൽ ദാസൻ സാഗർ വിൻസൻ ഡോക്ടർ ഹൈദർ അലി ശരത് ജിൻസൺ തുടങ്ങിയ സാക്ഷികളെ ദിലീപ് സ്വാധീനിച്ചു എന്നാണ് ഹർജിയിലെ വാദം ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം തള്ളിയെങ്കിലും വിചാരണ കോടതി ജഡ്ജിയുടെ പരാമർശങ്ങൾ തെളിവുകൾ പരിശോധിക്കുമ്പോൾ ബാധിക്കരുത് എന്ന് സ്വാധീനിക്കരുത് എന്ന് ജസ്റ്റിസ് സോഫി തോമസ് നിരീക്ഷിച്ചു അതേസമയം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ ദൃശ്യങ്ങൾ ചോർന്നു എന്ന വിഷയത്തിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് കോടതി അതിജീവിതയ്ക്ക് കൈമാറി ജാമ്യം റദ്ദാക്കാത്തത് എന്ത് അഡ്വറ്റ് പ്രിയദർശൻ തമ്പി അഭിഭാഷകൻ മനു പ്രകാശ് ബാരെ ചലച്ചിത്ര പ്രവർത്തകൻ അഡ്വക്കറ്റ് ആശ ഉണ്ണിത്താൻ അഡ്വക്കറ്റ് രാഹുൽ ഈശ്വർ തുടങ്ങിയവരാണ് നമ്മോടൊപ്പം വിവിധ ഇടങ്ങളിൽ നിന്ന് തത്സമയം ചേരുന്നത് ആദ്യം അഡ്വക്കറ്റ് ടി ബി മിനി ജാമ്യം റദ്ദാക്കേണ്ടതില്ല എന്ന ഹൈക്കോടതി തീരുമാനം നിരാശാജനകമാണോ അല്ല 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 ജാമ്യം ഒരാളുടെ ആവശ്യമില്ലാതെ റദ്ദാക്കേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നമ്മൾ പ്രോസിക്യൂഷൻ അങ്ങനത്തെ ഒരു പെറ്റീഷൻ കൊടുത്തത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലായി വിചാരണയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലായി അന്ന് എന്തുകൊണ്ടാണ് ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ പെറ്റീഷൻ കൊടുത്തത് അതായത് പ്രതി സാക്ഷികളെ സ്വാധീനിക്കുന്നു തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു പക്ഷെ ആ ഘട്ടമൊക്കെ കഴിഞ്ഞു തെളിവെടുപ്പ് പൂർണ്ണമായും കഴിഞ്ഞിരിക്കുന്നു ലാസ്റ്റ് സ്റ്റേജ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ വിസ്താരം ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ പിന്നെ ആ പ്രതിനെ അനാവശ്യമായി അയാളുടെ ബെയിൽ ക്യാൻസൽ ചെയ്യേണ്ട കാര്യമില്ല ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചില നീക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് അന്ന് പ്രോസിക്യൂഷൻ ആ കേസ് ഫയൽ ചെയ്തത് ഇപ്പോൾ കോടതിയുടെ വിധി ശരിയാണ് ഞങ്ങളെ സംബന്ധിച്ച് അതിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല ഇനിയും പ്രതി ആ നിലയിൽ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് അപ്പീലൊക്കെ പോകാനായിട്ടുള്ള അവസരങ്ങളുണ്ട് ഒരു പ്രതിക്കുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ലീഗലി അവർക്ക് അങ്ങനെ റൈറ്റ് ഒന്നുമില്ല പക്ഷെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള അവകാശങ്ങൾ കോടതി കൺസിഡർ ചെയ്യുന്നതാണ് ബെയിൽ എന്ന് പറയുന്നത് അപ്പത് അത് അത് നിരാകരിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ അതായത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ സാഹചര്യമല്ല ഇപ്പോൾ നിലനിൽക്കുന്നത് കേസിന്റെ വെള്ളം ഒരുപാട് ഒഴുകി പോയി കഴിഞ്ഞിരിക്കുന്നു ഈ സ്റ്റേജിൽ അയാളുടെ ജാമ്യം ഇപ്പോൾ ക്യാൻസൽ ചെയ്യേണ്ട ഒരു കാര്യം ഇല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യാതിരുന്നത് അതേസമയം വളരെ പ്രധാനപ്പെട്ട ഒബ്സർവേഷൻസ് ഈ കേസിനെ ഗുരുതരമായിട്ട് ബാധിച്ചേക്കാവുന്ന ചില കാര്യങ്ങൾ അന്ന് ട്രയൽ കോടതിയുടെ ജഡ്ജ്മെന്റിൽ ഉണ്ടായിരുന്നത് അത് ഈ ഈ കേസിന്റെ ട്രയലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒരു തരത്തിലും ബാധിക്കില്ല എന്നും ആയിട്ട് വിചാരണ കോടതി അതിനെ കാണണമെന്നുള്ള ഡയറക്ഷൻ ഉണ്ട് അതല്ലാതെ മറ്റൊന്നും അതിൽ ഈ സാഹചര്യത്തിൽ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്കൊരു നിരാശയും ഇല്ലാത്തത് അഡ്വക്കറ്റ് ആശ ഉണ്ണിത്താൻ നമുക്ക് ജഡ്ജ്മെന്റിൽ പറയുന്നത് അനക്ഷ ഈ ഓർഡറിൽ പറഞ്ഞ ഒബ്സർവേഷൻസ് ജാമ്യം എന്ന ഹർജി തള്ളാൻ വേണ്ടി മാത്രമാണ് വൺ വൺ എയ്റ്റ് ടു തൗസൻഡ് എയ്റ്റീൻ എന്ന കേസിനെ അത് ബാധിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടോ ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കണം എന്ന ഹർജി തള്ളിയത് അതായത് വിചാരണ കോടതി തള്ളിയത് ഒന്ന് സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ അതിന് ഈ കേസുമായി ബന്ധമുണ്ട് എന്ന് കരുതാനാകില്ല എന്ന പരാമർശമുണ്ട് അതിൽ രണ്ട് ഒരു പ്രൈവറ്റ് ലാബിൽ മൊബൈൽ കൊടുത്തു എന്ന ഒറ്റ കാരണത്താൽ തെളിവ് നശിപ്പിച്ചു എന്ന് പറയാനാകില്ല എന്നാണ് ഈ രണ്ട് പരാമർശങ്ങൾ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിചാരണ കോടതി അന്ന് ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കണം എന്ന ആവശ്യം തള്ളിയത് നമുക്ക് ഈ കാര്യങ്ങളിൽ ഊന്നിയിട്ടാണ് ഇതേ ജഡ്ജ് തന്നെ നടിയാക്രമിച്ച കേസ് പരിഗണി ഈ കാര്യങ്ങൾ ഊന്നിയാണ് ഇതേ ജഡ്ജ് തന്നെ വീണ്ടും നടിയാക്രമിച്ച കേസ് പരിഗണിക്കുകയും ചെയ്യുമ്പോൾ ഈ ജാമ്യം റദ്ദാക്കിയ ജഡ്ജ്മെൻറ്റിലെ കണ്ടെത്തൽ റദ്ദാക്കാതിരിക്കുമ്പോൾ ഈ കേസിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ പരാമർശങ്ങൾ ബാധിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഉറപ്പിക്കാനാവുക കാരണം എന്റെ വിധിന്യായത്തിൽ ഞാൻ എഴുതിയ കാര്യങ്ങൾ എന്നെ സ്വാഭാവികമായും അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുമല്ലോ അല്ലെങ്കിൽ മേൽക്കോടതി ആ പറയുന്ന നിരീക്ഷണങ്ങൾ റദ്ദു ചെയ്യണം അത് റദ്ദു ചെയ്തിട്ടുമില്ല ബാധിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളൂ എങ്ങനെയാണ് അക്കാര്യത്തിലൊരു വ്യക്ത അക്കാര്യത്തിൽ എന്ത് വ്യക്തതയാണ് അഡ്വക്കറ്റ് ആശ ഉണ്ണിത്താൻ ഉണ്ടെങ്കിൽ അത് പ്രേക്ഷകർക്ക് കൈമാറുക ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കോടതിയെ സമീപിക്കുന്ന ഒരു കംപ്ലൈൻ്റൻറ്റ് അല്ലെങ്കിൽ ഒരു അതിജീവിത പ്രോസിക്യൂട്രിക്സ് എൻ എനിക്ക് ഉണ്ടാകുന്ന വലിയൊരു ആശങ്കയാണ് പ്രതി മറ്റ് സാക്ഷികളെ സ്വാധീനിക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ഏതെളിവുകൾ നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുള്ളതും ഇത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അടക്കമുള്ള എല്ലാവർക്കും ഉള്ള ശങ്കയാണ് അപ്പോൾ ഇവരത് റിയിക്കുമ്പോൾ എന്തുകൊണ്ട് അവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം രണ്ട് നമ്മളത് മോൾ മേൽക്കോടതിയിൽ അത് അവിടെ നിൽക്കട്ടെ ഒരു ഭാഗത്ത് രണ്ടാമതത് മേൽക്കോടതിയിൽ പോയിട്ട് അവിടെയാണ് നമ്മളത് ആവശ്യപ്പെടുന്നത് ഇവിടെ ആവശ്യപ്പെട്ടത് കൂടാതെ അപ്പോൾ ആ സമയത്ത് അത് വേണ്ട സമയത്ത് പരിഗണിക്കപ്പെട്ടില്ല അത് ഡിലേഡ് ജസ്റ്റിസ് ആയിട്ട് ഇപ്പോഴാണ് അതെടുത്ത് പരിഗണിക്കുന്നത് ഇപ്പോൾ ഈ സമയത്ത് അതിൻ്റെ ആവശ്യം കഴിഞ്ഞുപോയി അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ഓണത്തിന് കൊടുക്കുന്ന പുടവയാണ് ഓണപ്പുടവ് അത് കഴിഞ്ഞ് കൊടുക്കുന്നത് വെറും കോടി മാത്രം എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ഈ ജാമ്യം റദ്ദിയോ റദ്ദിയാതിരിക്കുകയോ ചെയ്യുന്നതൊന്നും ഈ കേസിനെ ബാധിക്കുന്ന കാര്യമില്ല കാരണം ചെയ്യാനുള്ള വിക്രിയകളൊക്കെ ചെയ്തു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണോ എൻ്റെ നേരെ ഉണ്ടായിട്ടുള്ള ഇൻജസ്റ്റീസ് അത് സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി കേസ് മുന്നോട്ട് പോയും കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അതിൽ നമുക്കൊന്നും അതിജീവിതയുടെ സ്റ്റെപ്പിൽ നിൽക്കുന്ന സമയത്ത് ഇനി അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ബോധരാവാതെ കേസ് ഉള്ളത് ഉള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജാമ്യം റദ്ദാക്കുന്നത് വലിയ വിഷയമല്ല എന്ന് പറയാൻ കാരണം എന്നാൽ അതേസമയം തന്നെ പരാമർശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കോടതികളുടെ പരാമർശങ്ങൾ കോടതികൾ തന്നെയാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഈ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടാവണ ഒരു കൺഫ്യൂഷൻ ആംബിഗ്യൂറ്റി എന്ന് പറയുന്നത് അത് ഈ ആംബിഗ്യസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അവർ ഇറക്കുന്നത് കാരണം ഓൾറെഡി അത് റദ്ദാക്കാതെ ഇപ്പോൾ ഒരു പരാമർശം ഞാൻ അന്ന് ചെയ്ത പരാമർശം റദ്ദാക്കുന്നില്ല പക്ഷെ അത് എഫെക്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ രീതിയിൽ പറയുമ്പോൾ അത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലേ തീർ തീരുമാനിക്കേണ്ടത് അത് കൈകാര്യം ചെയ്യുന്ന ഒരാളൊരു ജുഡീഷ്യൽ റീസണിങ്ങിലേക്ക് എത്തുമ്പോൾ അയാളെ സ്വാധീനിക്കുന്ന ആ ജുഡീഷ്യൽ റീസണിങ്ങിനിരിക്കുന്ന ആ ജുഡീഷ്യൽ ഓഫീസറെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്നു തന്നെയാണ് ഇത്തരം ഒബ്സർവേഷൻസ് അപ്പോൾ ഈ ഒബ്സർവേഷൻസ് റദ്ദാക്കിയാൽ മാത്രമാണ് ഇത് ബൈൻഡിങ് അല്ലാതെ ആകുന്ന വിഷയം വരുള്ളൂ ഒ അതല്ലാതെ അവിടെ ഇരിക്കുന്ന സമയത്ത് അത് എടുക്കുക എടുക്കാതിരിക്കുകയോ ചെയ്യാം പിന്നെ അടുത്തതും ഒബ്സർവേഷനായിട്ട് മാത്രമേ അതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ അത് ബാധിക്കരുതേ എന്ന് പറയുന്നത് മറ്റൊരു ഒബ്സർവേഷനാണ് അപ്പോൾ അത് അതിനെ എങ്ങനെ വിലക്കെടുക്കണം എന്നുള്ളത് ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ മാത്രം തീരുമാനമായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടുത്തെ ഒരു വൈരുദ്ധ്യം അല്ലെങ്കിൽ ആംബിഗ്യൂറ്റി ആയിട്ട് എടുത്ത് കാണിക്കാവുന്ന ഒരു കാര്യം അത് അതാണ് വളരെ പ്രധാനപ്പെട്ടത് അഡ്വക്കറ്റ് ടി ബി മിനി അക്കാര്യത്തിൽ ഞാൻ നേരത്തെ അഡ്വക്കറ്റ് ആശാ ഉണ്ണിത്താനോട് ചോദിച്ച ചോദ്യത്തിന് ടി ബി മിനിയുടെ നിരീക്ഷണം എന്താണ് ഈ പരാമർശങ്ങൾ റദ്ദാക്കുന്നില്ല ഇത് എഴുതിയ ജഡ്ജിനെ സംബന്ധിച്ചിടത്തോളം അതല്ലേ സത്യം അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അഡ്വക്കറ്റ് ആശാ ഉണ്ണിത്താൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയുടേതും ഒരു നിരീക്ഷണം മാത്രമാണ് ഇങ്ങനെ നിങ്ങൾ എഴുതി പക്ഷെ നിങ്ങൾ ഇതിനെ നിങ്ങൾ എഴുതിയ ആ കാര്യം സ്വാധീനിക്കാൻ പാടില്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറയുന്നത് ഞാൻ എഴുതിയത് ഇതിന്റെ ഈ ആധാരത്തിലാണ് എഴുതിയിട്ടുള്ളത് അത് റദ്ദി ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ ആധാരം നിലനിൽക്കുന്നില്ലേ അഡ്വക്കറ്റ് ടി ബി മിനി നികേഷ് അതില് അന്ന് ഈ ബെയിൽ ക്യാൻസലേഷൻ സമയത്ത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയായിരുന്നു ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടന്ന് ഒരു ചാർജ് സബ്മിറ്റ് ചെയ്തപ്പോൾ ആ ചാർജ് ആക്സെപ്റ്റ് ചെയ്ത കോടതി അത് തന്നെയാണ് ആ കോടതി അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ ജാമ്യാപേക്ഷയിൽ അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ ഈ ചാർജ് ഫ്രെയിം ചെയ്ത സമയത്ത് കോടതി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് വീണ്ടും ഈ കേസ് ചാർജ് ചെയ്യപ്പെടാനും ഒരു പ്രതിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാനൊക്കെ ഇടയായത് ആ സമയത്ത് ആ ജഡ്ജ്മെൻറ്റിൽ ഇന്ന് ഇപ്പം ഈ നിങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ പറഞ്ഞ ബെയിലാപ്ലിക്കേഷനിൽ ഈ ചാർജ് ഫ്രെയിം ചെയ്യുന്നതിന് മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരുത്തി ഇതേ ട്രയൽ കോടതി കൃത്യമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻസ് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹൈക്കോടതിയും കൂടി അത് പറഞ്ഞ സ്ഥിതിക്ക് പ്രതികളെ സംബന്ധിച്ച് ഈ കോണ്ടഡീഷൻസ് ഉപയോഗിക്കാൻ കഴിയില്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് അതല്ലേ നമ്മൾക്ക് വേണ്ടത് അല്ലാതെ ഇപ്പോൾ ഒരു പ്രതിനെ വെറുതെ പിടിച്ച് ജയിലിലിടുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം അതായത് ഇപ്പോൾ അതിജീവിതയെ സംബന്ധിച്ചും പ്രോസിക്യൂഷനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് കാര്യമുള്ള കാര്യമല്ല പക്ഷേ ഇനിയും ഈ പ്രതിയെ സംബന്ധിച്ച് ഇനിയും പ്രതി അത് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് വീണ്ടും കോടതികളെ സമീപിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് നമ്മളത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യും പ്രിയദർശൻ തമ്പി ശരിയാണ് തെളിവ് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസുകളെ കേസുകളുമായി മുന്നോട്ട് പോകാം എന്നാൽ ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് നടിയാക്രമിച്ച കേസ് വിചാരണയുടെ അന്തിമ ഘട്ടത്തിലാണ് ആ ഘട്ടത്തിൽ ബെയില് റദ്ദ് ചെയ്താൽ കൂടുതൽ ലിറ്റിഗേഷൻ ഉണ്ടാകുമെന്നു മാത്രമല്ല ഇക്കാര്യത്തിലൊരു ആശയക്കുഴപ്പമുണ്ടാകും എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് നോക്കൂ അവിടെ ഒരാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ മറ്റേതെങ്കിലും ഒരു കേസിനെ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കേസിനെ അത് ബാധിക്കുമെന്നോ അത് നീണ്ടുപോകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണോ സാധാരണഗതിയിൽ ഈ ചെയ്ത തെറ്റിനുള്ള കുറ്റം ആ കുറ്റം എന്താണ് എന്നുള്ളതാണ് എടുക്കുന്നത് അല്ല അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഒരാൾക്ക് ബെയില് കൊടുക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിലിനേക്കാൾ ലിബറൽ ആണ് പ്രതിയെ സംബന്ധിച്ചിടത്തോളം ബെയില് ക്യാൻസല് കാരണം സുപ്രീം കോടതി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സൂപ്പർവീനിങ് സർക്കംസ്റ്റാൻസസിൽ മാത്രമേ ഒരു പ്രതിയുടെ ബെയില് ക്യാൻസൽ ചെയ്യാൻ പാടുള്ളൂ അത് അനിതര സാധാരണമായ അനിതര സാധാരണമായ സന്ദർഭങ്ങൾ മാത്രമേ ബെയില് ക്യാൻസൽ ചെയ്യാൻ കഴിയുകയുള്ളൂ കാരണം അപ്പോൾ ഒരു ബെല് കൊടുക്കുന്നതിനേക്കാൾ കാരണം ബെയില് കൊടുക്കാൻ പല കാര്യങ്ങളും നോക്കാം അതിലും ലിബറലാണ് ഒരു ഒരു അക്യൂസ്ഡിന്റെ ആംഗിളിലേക്ക് നോക്കുമ്പോൾ ബെയിൽ ക്യാൻസലേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും രണ്ട് കാര്യങ്ങളാണ് ഒരു ബെയിൽ ക്യാൻസലേഷന് ഒരു ആധാരമായി ക്യാൻസലേഷൻ ഫോർ തേർട്ടി നയൻ ക്ലോസ് ടു അനുസരിച്ച് ക്യാൻസലേഷൻ ഓഫ് ബെയിൽ കൊടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത് ഒന്ന് സമാനമായ കുറ്റകൃത്യങ്ങൾ നിരന്തരം ഇതേ കേസിലെ പ്രതി ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഒന്ന് നമ്പർ ടു ഈ കേസിലെ വിക്റ്റും ഏറ്റവും പ്രധാനപ്പെട്ട വിക്റ്റും ഉൾപ്പെടെയുള്ള ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കേസിലെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതും തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഈ കേസിൽ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് കാരണം ഒന്ന് ഈ ഹർജി തന്നെ ഒരു പരിധി വരെ പരിധിവരെ ആയി പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അങ്ങനെ പ്രോക്സിമിറ്റി നിയമത്തിൽ പ്രത്യേകിച്ചും പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കേസിൽ ഈ ഈ ആധാരമായി എട്ടാം പ്രതി ഈ പറയപ്പെടുന്ന എട്ടാം പ്രതി തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ തെളിവുകൾ ശ്രമിക്കാൻ തെളിവുകൾ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ച അതേ സന്ദർഭത്തിൽ തന്നെ ആയി ഇൻസ്റ്റന്റേനിയസായി ആയി ഞാൻ ആ വാക്കിന് അടിവരയിടാൻ ആഗ്രഹിക്കുന്നു ആയി പ്രോസിക്യൂഷൻ ഈ അല്ലെങ്കിൽ പോലീസ് അത് സംബന്ധിച്ചുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് നീങ്ങിയിങ്ങൾ തീർച്ചയായിട്ടും കോടതി ഒരു ഒരു പക്ഷേ ബെയിൽ ക്യാൻസൽ ചെയ്യുന്ന സന്ദർഭത്തിലേക്ക് പോയിരുന്നത് പക്ഷേ അതിന് പ്രോക്സിമിറ്റി കാരണം ഇന്നലെ ഉണ്ടായ ഒരു സംഭവം തെളിവ് നശിപ്പിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കാര്യത്തിന് അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ട് ഇങ്ങനെ സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിൽ ഈ ട്രയൽ വേഗ വലിയ അർത്ഥമുണ്ടാകില്ല കാരണം അത് പലപ്പോഴും പ്രതിഭാഗം അതിന് അതിൻ്റെ തെളിവുകൾ പലപ്പോഴും നിരത്തുന്ന കാര്യത്തിലും പരാജയപ്പെടും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഈ കേസിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതി കൂടാ അപ്പോൾ ഈ കേസിനെ കേസിന്റെ ട്രയൽ തന്നെ അതിന്റെ ഫാഗ് എൻഡിൽ എത്തിയിരിക്കുന്നു അതിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന്റെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ഇൻ ക്യാമറ ട്രയൽ ആയതുകൊണ്ട് നമുക്കറിയില്ല അറിയില്ല പ്രൊസീഡിങ്സ് മുഴുവൻ എങ്കിൽ പോലും നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ ഒരു ബെയിൽ ക്യാൻസലേഷൻ ഹർജിക്ക് ഇൻഫ്രക്ചായി എന്നൊരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ പറയുന്ന അവസരത്തിൽ തന്നെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഈ പറയുന്ന ഈ ആളുകൾക്ക് ഈ ബെയില് കൊടുക്കുന്നത് തന്നെ ബെയില് എനിക്ക് തോന്നുന്നു ഈ ബെയിൽ ക്യാൻസലേഷനേക്കാൾ കൂടുതൽ ഈ ഇതുപോലെയുള്ള കേസുകളിലെ പ്രതികൾക്ക് ബെയില് കൊടുത്തതാണ് അല്ലെങ്കിൽ ബെയിൽ കൊടുക്കാനുണ്ടായ സാഹചര്യമാണ് ഏറ്റവും കൂടുതൽ പരിശോധിക്കപ്പെടേണ്ടത് എന്നുള്ള അഭിപ്രായക്കാരനാണ് വ്യക്തി കാരണം നമുക്കറിയാം ഇങ്ങനെയുള്ള പ്രബലരായ പ്രതികൾ ഒരുപക്ഷെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കടന്നുകൊണ്ട് ഈ കേസിനെ ട്രയലിനെ ഫേസ് ചെയ്തിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് ഈ പറയുന്ന സാക്ഷികളെ സ്വാധീനിക്കാനോ അങ്ങനെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തുവാനോ ഉണ്ടായില്ല കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു ബെയിൽ കിട്ടി അദ്ദേഹത്തിന് ബെയില് കിട്ടി ബെയിൽ കിട്ടിയതിന് ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ഹർജി ശരിയായ രീതിയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സംബന്ധിച്ച തീരുമാനമെടുത്തിട്ടുള്ളത് ാണ് എനിക്ക് തോന്നുന്നത് ശ്രീ അടുക്ക രാഹുൽ ഈശ്വർ നോക്കൂ ഇരുപത്തി ഒന്ന് സാക്ഷികളെയാണ് മൊഴിമാറ്റിയത് സഗർ വിൻസെന്റിനെ മൊഴിമാറ്റാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് ദിലീപും സംഘവും ആണ് എന്ന് തെളിയിക്കുന്ന ശബ്ദരേഖ ഹോട്ടൽ റെജിസ്റ്ററിൻ്റെ പകർപ്പ് റിപ്പോർട്ടർ ടി വി തന്നെ ആ കാലഘട്ടത്തിൽ പുറത്തുവിട്ടിരുന്നു പിന്നീട് അനൂപിൻ്റെ ശബ്ദരേഖ ഈ തുടരന്വേഷണത്തിൽ കിട്ടി ആലപ്പുഴയിലെ സ്വിഫ്റ്റ് കാറിൽ സാഗറിനെ കൊണ്ടുപോയി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആ ശബ്ദരേഖയിൽ പറയുന്നത് സഹവിൻസെൻറ്റിനെ കാണാൻ ദിലീപിൻ്റെ അഭിഭാഷകന് അതുപോലെ തന്നെ കാവയുടെ ഡ്രൈവറും ആലപ്പുഴയിലെത്തി അങ്ങനെ നിരവധിയായിട്ടുള്ള തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത് നോക്കൂ നമ്മൾ പ്രമാദമായ പല കേസുകളും ചർച്ച ചെയ്തിട്ടുള്ളതാണ് നിരീക്ഷിച്ചിട്ടുള്ളതാണ് മറ്റെവിടെയും കാണാത്ത വിധത്തിൽ ഒരു ഒരു സിനിമാ നടൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണത്തിൻ്റെ അളവിൻ്റെ അനുസരിച്ച് വലിയ നിലയിൽ തെളിവ് നശിപ്പിക്കുന്നു ഇക്കാര്യത്തിലൊക്കെ സമൂഹത്തിന് സന്ദേശമാകുന്ന രീതിയിലുള്ള ഒരു വിധിയല്ലേ സാധാരണഗതിയിൽ നമ്മൾ ആഗ്രഹിക്കുക പ്രതീക്ഷിക്കുക എനിക്ക് സർ ഇതിൽ മൂന്ന് സപ്ഷൻസാണ് ആദ്യം ഈ കേസിനെ കുറിച്ച് ഏറ്റവും പ്രധാന ഇതിലെ എട്ടാം പാരാഗ്രാഫാണ് ഇത് ശ്രീ ദിലീപിന് വലിയ വിജയമാണ് എന്നൊന്നും ഞാൻ പറയില്ല കാര്യം ഇതിൽ എട്ടാം പാരാഗ്രാഫിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കേസിന്റെ മെറിറ്റിലേക്കോ മറ്റോ കടക്കുന്നില്ല കാരണം ഇത്രയും കാലം താമസിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായതാണ്

പ്രയോഗം കൂടിയുണ്ട് അതായത് കോടതി ഓൾറെഡി അവരുടെ മനസ്സ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു മെയ്ഡ് അപ്പ് ദയർ മൈൻഡ് എന്ന് ധനിപ്പിക്കുന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ അത്തരം ഒബ്സർവേഷൻസ് ബാക്കിയുള്ള കേസുകളെ ബാധിക്കാം രണ്ട് ഈ കേസിലെ തെളിവുകൾ എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത ചില കാര്യങ്ങൾ പോലും നമ്മൾ ചർച്ച ചെയ്തു പറഞ്ഞാൽ ചർച്ച ചെയ്ത പോയിന്റുകൾ ചിലത് പോലും പറയുന്നുണ്ട് അതായത് ഏതെങ്കിലും പ്രൈവറ്റ് ലാബിൽ ഈ എവിഡൻസ് കാണിച്ചു എവിടെ ഫോൺ കൊടുത്തു എന്ന് പറഞ്ഞത് എവിഡൻസ് ഇല്ല എന്ന് പറയാൻ കഴിയില്ല രണ്ട് ഡിലീറ്റ് ചെയ്തു എന്നുള്ള കാര്യം സത്യമാണ് ഡിലീറ്റ് ചെയ്ത കാര്യങ്ങൾക്ക് ഇതുമായിട്ട് എന്ത് ബന്ധമുണ്ട് എന്ന കാര്യം കൂടി എങ്ങനെയാണ് തെളിയിക്കാൻ കഴിയുക തുടങ്ങിയ വളരെ ബേസിക് ആയ ചോദ്യങ്ങൾ പോലും റേസ് ചെയ്യട്ടു സാറിന്റെ ചോദ്യത്തിലേക്ക് ഈ തെളിവുകൾ അതായത് ഇതാണ് വിചാരണ കോടതി ജഡ്ജിയുടെ പരാമർശങ്ങൾ ആ പരാമർശങ്ങൾ തുടരന്വേഷണത്തിന്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വിചാരണയുടെ അന്തിമ ഘട്ടത്തിൽ ബാധിക്കരുതെന്ന് മാത്രമല്ല ബാധിക്കരുതെന്ന് മാത്രമല്ല ഈ എട്ടാം പാരാഗ്രാഫിൽ എടുത്തെഴുതിയിട്ടുണ്ട് ബാക്കിയുള്ള കേസുകൾ അതായത് ഇൻവെ ഡു അവഴുതിൽ എഴുതിയിട്ടില്ല ലീഗൽ ഭാഷ ആയതുകൊണ്ടായിരിക്കാം ത്രനിങ് വിറ്റ്നസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിനെ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചന തുടങ്ങിയ കാര്യങ്ങൾ അതിൻ്റെ ലോജിക്കൽ എൻഡിലേക്ക് വരട്ടെ ഈ ഒബ്സർവേഷൻസ് അതിനെ ബാധിക്കണമെന്നാണ് നമുക്ക് എല്ലാം അറിയാം അത് നികേസാർ തന്നെ ഒരിക്കൽ അങ്ങയുടെ ചാനൽ യൂസ് ചെയ്ത പോലെ ക്യാമോ ആണ് ആ കേസ് ഒരു ക്യാമോ ഫ്ലാഷ് ആയിരുന്നു അതായത് ഈ കേസിലെ ആഴ്ന്നിറങ്ങാൻ ഈ ഗൂഢാലോചന നടത്തി പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു കേസ് ഉണ്ടാക്കുമ്പോൾ ഇതിൽ കൂടുതൽ അന്വേഷിക്കാനുള്ള സ്പേസ് കിട്ടും അതിനുവേണ്ടി നടത്തിയൊരു നാടകം എന്ന് ഞാൻ പറയുന്നില്ല അതിനുവേണ്ടി നടത്തിയ ഒരു സ്ട്രാറ്റജിയാണ് അതുകൊണ്ട് അത് ആ കേസിന്റെ ഗതിയൊക്കെ എല്ലാവർക്കും അറിയാം ഇപ്പം ആരും ആരെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ എനിക്കറിയില്ല ഞാൻ റിപ്പോർട്ട് ടി വി സ്ഥലം കാണുന്നതാണ് റിപ്പോർട്ട് ടി വി പോലും റിപ്പോർട്ട് ചെയ്യാറില്ല ആ കേസിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ അല്ലെങ്കിൽ അത് സീരിയസ് ആയിട്ട് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ച കേസാണ് അതിന ഗൗരവമേ ഉള്ളൂ എന്നുള്ളത് വിഷമകരമായ കാര്യമാണ് പോട്ടെ അത് മറ്റൊരു കാര്യം നീ സാർ ചോദിച്ച കാര്യം നമ്മൾ ഈ തെളിവുകൾ തെളിവുകൾ എന്ന് പറയുന്നല്ലോ ഇത് തെളിവാണെന്ന് ആരാ വാലിഡേറ്റ് ചെയ്യുന്നത് തെളിവുകൾ ശ്രീ ദിലീപ് നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആരാ വാലിഡേറ്റ് ചെയ്യുന്നത് ശരത്തിനെ സ്വാധീനിച്ച് ശ്രീ ദിലീപ് മൊഴി മാറ്റി എന്ന് പറഞ്ഞ് ആര് വിശ്വസിക്കും സാർ ശരത്ത് ദിലീപിനെതിരെ മൊഴി കൊടുത്തു നമ്മൾ വിശ്വസിക്കണോ എന്ന് പറയുന്ന ദിലീപ് അല്ലെങ്കിൽ ശ്രീ ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ വ്യക്തി ശ്രീ ദിലീപിനെതിരെ മൊഴി കൊടുത്തു അതിനുശേഷം ശ്രീ ദിലീപ് അദ്ദേഹത്തെ സ്വാധീനിച്ചു മാറ്റിയെന്നോ ശ്രീ നാദിർഷ സ്വാധീനിച്ചു മാറ്റിയെന്നോ കാവ്യോ കാവ്യയുടെ അച്ഛനോ സ്വാധീനിച്ചു മാറ്റി എന്ന് വിശ്വസിക്കണോ അപ്പം പോലീസുകാരിന് നറേറ്റീവ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ടെമ്പ്ലേറ്റ് ഉണ്ടാക്കാൻ ഒരു കഥ ഉണ്ടാക്കാൻ വേണ്ടി ദിലീപിന്റെ ശക്തിയും സ്വാധീനവും പണവും ഉപയോഗിച്ചാണ് ഇത് മാറ്റി എന്നൊരു ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് അത് കോടതിയിൽ ഇനിയും വരട്ടെ ഇനി ആ കേസിന്റെ ബാക്കി ഉണ്ടാവുമല്ലോ ആ കേസിൽ ബാക്കി തിരിച്ചു ും തീർച്ചയായും ഫൈറ്റ് ചെയ്യാം അതുകൊണ്ട് തെളിവ് നശിപ്പിച്ചു എന്നോ തെളിവില്ലാതായെന്നോ പറയുന്നതിൽ അർത്ഥമില്ല അതൊരു കോർട്ട് ഓഫ് ലോയിൽ ഇതുവരെ അപ്രൂവ് ആയിട്ടില്ല ഇനി ഇമ്പ്രൂവ് ആവുമോ ഇല്ലയോ നോക്കാത്തിരുന്നു കാണാം പക്ഷേ തെളിവ് നശിപ്പിച്ചതിന് ഇതുവരെ യാതൊരു രീതിയിലുള്ള തെളിവുമില്ല തെളിവെന്ന് പറയുന്ന പല കാര്യങ്ങൾ ആരോപണങ്ങൾ മാത്രമാണ് ആ ആരോപണങ്ങളെ അലിഗേഷൻസിനെ പ്രൂഫായിട്ടോ എവിഡൻസ് ആയിട്ടോ വാലിഡേറ്റ് ചെയ്തിട്ടില്ല ഇത് ക്രൈംബ്രാഞ്ചിൻ്റെ പോലീസിന്റെ ആരോപണങ്ങൾ മാത്രമാണ് ഒരു വരി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം അത് ഏത് ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ മുപ്പത് സെക്കൻഡിൽ ഗ്രൂപ്പിലിട്ട് തട്ടും അത് കേട്ട് കേരളം ഞെട്ടും എന്ന് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മുമ്പ് സാറിന്റെ പരിപാടിയിൽ തന്നെ പറഞ്ഞ് ഇല്ലാത്ത ഫോട്ടോ ഫോട്ടോഷോപ്പ് ചെയ്തുണ്ടാക്കി കോടതി സമക്ഷം കൊടുത്ത പോലീസുകാരെ പോലെ പോലീസുകാർ ഇത്രയും കാലമായിട്ട് ശ്രീ ദിലീപിനെയോ സുനിയോ നേരിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യവും കണ്ടുപിടിക്കാത്തതുപോലെ ഒരു ആരോപണമായി ഏറെ നിൽക്കുന്ന കാര്യമാണ് അല്ലെന്ന് തെളിയിക്കാനുള്ള സ്പേസ് പോലീസിനുണ്ട് അവർ തെളിയിച്ച് കാണിക്കട്ടെ അവർക്ക് എല്ലാവിധ ആശംസകളും നേരും വാക്കുകളുടെ കൂട്ടത്തിലിട്ട് തട്ടല്ലേ ഫോട്ടോഷോപ്പ് ഒന്നും ഉണ്ടാക്കി പോലീസ് ഒന്നും കൊടുത്തിട്ടില്ല ഒരു കാര്യം കൊടുത്തിട്ടില്ല അങ്ങനെയൊക്കെ കൊടുത്ത പോലീസുകാരുടെ പണി പോവും അഭിഭാഷകന്റെ പണിയും പോവും ഞാൻ വരാം ഞാൻ വരാം ഞാൻ വരാം ശ്രീ പ്രകാശ് ബാരെ നോക്കൂ ഡിജിറ്റൽ തെളിവുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്തുകൊണ്ടാണ് വിചാരണ കോടതി ആദ്യത്തെ ഹർജി തള്ളിയത് അതിനെതിരായിട്ടുള്ള അപ്പീൽ കൂടിയാണ് പിന്നീട് ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ ഇത് സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ ആ വാചകം മലയാളത്തിൽ വായിച്ചു ഇംഗ്ലീഷിൽ താങ്കൾക്ക് ഞാൻ അത് അയച്ചു തന്നിട്ടുണ്ട് താങ്കൾ വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ അതിന് അതിനൊരു ക്യാരക്ടറുണ്ട് ആ പറയുന്ന ഡിജിറ്റൽ തെളിവുകളുടെ വിശ്വാസ്യത ഈ പ്രശ്നമുണ്ട് എന്ന് പറയുന്ന ജഡ്ജ്മെൻറ്റിനൊരു ക്യാരക്ടറുണ്ട് അതിനൊരു ഉദ്ദേശവുമുണ്ട് പക്ഷെ അതൊരു തുടർച്ചയാകരുത് എന്ന് കരുതി ഡി കോടതിയിൽ പറയുകയാണ് ഈ പരാമർശങ്ങൾ അപകടകരമാണ് എന്ന് അത് നിങ്ങളെ സ്വാധീനിക്കരുത് അതായത് ഞാൻ തന്നെ എഴുതിയ ഒരു ജഡ്ജ്മെൻറ്റിലെ പരാമർശങ്ങൾ എന്നെ സ്വാധീനിക്കരുത് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എഴുതിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ദിലീപിന് ജാമ്യം റദ്ദു ചെയ്യേണ്ടതില്ല എന്ന തീരുമാനം എടുത്തിട്ടുള്ളത് അതെന്നെ സ്വാധീനിക്കരുത് എന്നാണ് പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഹൈക്കോടതി പക്ഷേ ശരിയാണ് കേസിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് പോകുന്നു കൂടുതൽ ലിറ്റിഗേഷൻ കൂടുതൽ ആശയക്കുഴപ്പമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമല്ല നേരത്തെ ഇവിടെ ശ്രീ പ്രിയദർശൻ തമ്പി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അതിൻ്റെ ഒരു ആവശ്യകത അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു എന്ന തോന്നൽ ഒരുപക്ഷെ ആ പ്രതി പ്രോസിക്യൂഷൻ ജനിപ്പിച്ചിട്ടുണ്ടാവും പക്ഷെ നമ്മുടെ കയ്യിലുള്ള മൂല ജഡ്ജ്മെന്റ് വിചാരണ കോടതിയുടെ ജഡ്ജ്മെന്റ് അതിൻ്റെ ഒരു സ്വഭാവം കാണിക്കുമ്പോൾ ഈ ജഡ്ജ്മെന്റ് ആ നിലയിലൊരു സ്വഭാവം കാണിക്കുന്നുണ്ടോ ഇങ്ങനെ തെളിവ് നശിപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്നവർക്കൊരു സന്ദേശം നൽകുന്നുണ്ടോ തീർച്ചയാണ് ഇന്നത്തെ ഇന്നത്തെ ചർച്ചയിൽ അഡ്വക്കേറ്റ് മിനി പറയുന്നത് കേട്ടപ്പോഴാണ് അങ്ങനെയുള്ള ഒരു ആംഗിളിലേക്ക് പോകും പോകുന്നതിനാ അല്ലെങ്കിൽ ഈ വിധി കേട്ടപ്പോഴും ഈ വിധി വായിച്ചപ്പോഴും വളരെയധികം നിരാശയാണ് തുക കാരണം ഇങ്ങനെ ഒരു കേസ് വന്നിട്ട് ഇത്രയും കാലം അതിന് മേലെ ഇരുന്നിട്ട് ഇപ്പോഴ് ഇതിൻ്റെ ഉള്ളിലുള്ള മെറി കാര്യത്തിൻ്റെ ഒന്നും മെറിറ്റിലേക്ക് കടക്കുന്നില്ല കാരണം കേസ് കഴിയാറായി ആ താഴത്തെ കോടതി കേസ് കഴിഞ്ഞിട്ട് വിധി പറഞ്ഞിട്ട് പിന്നെ നോക്കാം എന്ന് പറയുന്നത് കേസ് ഒരു മുട്ടുശാന്തി പോലെ എന്തെങ്കിലും ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞു പോവുക എന്നല്ലാതെ ശരിയായ രീതിയിൽ കഴിയുന്നതിനെ പറ്റി ഒരു കൺസേൺ ആയ ഒരു കോടതിയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല പറ്റില്ല കാരണം ഇത് ഇത് പിന്നെ ഈ ഈ വിധി വായിച്ചു കഴിഞ്ഞാല് ഈ കോടതിക്ക് ആരോടാണ് ഒരു ലീനിയൻസി ഫീൽ ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ വിചാരിക്കുക എൻ എൻ്റെ എന്റെ കണക്കില് അക്യൂസ്ഡിനോട് ഭയങ്കര ലീനിയൻസി കാണിച്ചിരിക്കുന്ന ഒരു വിധിയായിട്ടാണ് എനിക്ക് വായിക്കാൻ പറ്റുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഈ വിക്ടിമും വിക്ടിമിൻ്റെ കൂടെ നിൽക്കുന്ന ഈ നാടും വളരെ മാതൃകാപരമായ ഒരു ശിക്ഷ ഇവിടെ നടപ്പാക്കണം എന്ന് ആലോചി എന്ന് വിചാരിച്ച് ഇതിൻ്റെ ഈ കേസിൻ്റെ പിറകെ കണ്ണിൽ എണ്ണ ഒഴിച്ച് നിൽക്കുന്ന ആൾക്കാർക്കും നിരാശയുണ്ടാകുന്ന ഒരു വിധിയാണിത് ഈ വിധിയുടെ പ്രാക്ടിക്കൽ ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ അഡ്വക്കേറ്റ് മീനി പറഞ്ഞത് ശരിയാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് ഇതിലെ ഈ ഇതുപോലെ ഉണ്ടായിരുന്ന പ്രതിലോമകരമായിട്ടുള്ള ഈ റെഫറൻസുകളെ കംപ്ലീറ്റ് നെഗേറ്റീവ് ചെയ്തിട്ട് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഹൈക്കോടതി ഈ ഈ വിചാരണ കോടതിക്ക് കൊടുക്കാൻ പറ്റൊരു നല്ലൊരു അവസരമായിരുന്നു അത് അവർ കൊടുക്കുമായി കൊടുത്തിരുന്നെങ്കിൽ നാശിച്ചു പോവുകയാണ് ഒന്നിന് മെസ്സേജസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ കേസുമായി ബന്ധമുള്ള മെസ്സേജ് ആണോ എന്ന് പറയാനാകില്ല എന്നുള്ളതാണല്ലോ വിചാരണ കോടതിയുടെ ജഡ്ജ്മെൻറ്റ് പിന്നീട് ഈ ഹൈക്കോടതിയിൽ അപ്പീൽ ആദ്യം നൽകിയിരുന്നില്ല ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പുനരന്വേഷണം നടന്നപ്പോഴാണ് ഈ രീതിയിലുള്ള തെളിവ് നശിപ്പിക്കൽ ഉണ്ടായിട്ടുണ്ടത് ഉണ്ടായിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് പോലീസിന് തെളിവ് ലഭിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അപ്പീലുവായി ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത് ഹക്കി ഹൈക്കോടതിയിൽ കേസിന് ഡിലേ ഉണ്ടായി എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് വിചാരണയുടെ അവസാന ഘട്ടത്തിലായതിനാൽ ജാമ്യം റദ്ദാക്കുന്നില്ല എന്നുള്ള കൂടിയാണ് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഹൈക്കോടതി ഈ വിധി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണേണ്ടത് എന്താണ് എന്ത് കൺഫ്യൂഷനാണ് യഥാർത്ഥത്തിൽ ഇനി ജാമ്യം റദ്ദാക്കിയാൽ തന്നെ ഉണ്ടാവുക ഫർദർ ലിറ്റിഗേഷൻ ഉണ്ടായാൽ അതിനകത്ത് ഫർദർ ലിറ്റിഗേഷൻ എന്താണ് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകുക എന്നുള്ളത് മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഫർദർ ലിറ്റിഗേഷനിൽ എന്ത് ആശങ്കയാണ് കോടതിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നൊന്നു വ്യക്തമാക്കാമോ ഞാൻ പ്രകാശ് ബാരയെ പോലുള്ള ആളുകൾക്ക് തമ്പി സാറിന് ഇതിന്റെ കാര്യങ്ങൾ അറിയാം ആശയ്ക്കും ഇതിന്റെ കാര്യങ്ങൾ അറിയാം പക്ഷെ പ്രകാശ് ഭാര്യ പോലുള്ള ഒരാൾക്ക് തോന്നുന്ന ഒരാശങ്ക പരിഹരിക്കാനായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അതായത് നമ്മൾക്ക് ഒരാൾക്ക് ജാമ്യം റദ്ദ് ചെയ്യുക എന്ന് പറയുന്നത് കിട്ടുന്നതിനേക്കാൾ വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ് ഒരാളുടെ ജാമ്യം അനാവശ്യമായി റദ്ദ് ചെയ്യേണ്ട കാര്യവുമില്ല പക്ഷെ നമ്മൾ അതിൽ ബെയിൽ കണ്ടീഷൻസ് ഒരാൾ വയലേറ്റ് ചെയ്യുന്നത് പ്രോസിക്യൂഷന്റെ കേസ് നടത്തിപ്പിനെ ബാധിക്കുന്നു എന്നതാണ് നമ്മളെ സംബന്ധിച്ച് ബെയിൽ ക്യാൻസലേഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു കാര്യം നമ്മളെന്ന് വെച്ചാൽ പ്രോസിക്യൂഷന്റെ അപ്പൊ അന്ന് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഇത് കൊടുക്കുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങൾ നിലവിലുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ മറികടന്ന് ഈ സാക്ഷികളിൽ പലരെയും കൂറുമാറ്റാൻ ശ്രമിച്ചു ഡോക്യുമെന്റ്സ് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു നമ്മൾ ഈ പെറ്റീഷൻ കൊടുത്തു ആ പെറ്റീഷൻ ട്രയൽ കോടതി തള്ളി തള്ളിയതിന് ശേഷം ആ ട്രയൽ കോടതി തന്നെ സെയിം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചാർജ് ഫ്രെയിം ചെയ്ത സമയത്ത് ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഉൾട്ടയായിട്ടുള്ള കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് കാരണം എന്താ ആ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ ആണ് ഈ ബെയിൽ ആപ്ലിക്കേഷൻ ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ട പെറ്റീഷൻ വരുന്നത് അപ്പോൾ കോടതിയുടെ മുന്നിൽ അതിന് ആവശ്യമായിട്ടുള്ള തെളിവുകളില്ല അതേസമയം പിന്നീട് വന്ന ഫർദർ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ഹാജരാക്കപ്പെട്ട തെളിവുകളിൽ കോടതി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ചാർജ് ഇതുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തിട്ടുമുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ച് പ്രോസിക്യൂഷന് ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ നമ്മുടെ ഐ ഒ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ മാത്രമാണ് നമ്മൾക്ക് വിസ്തരിക്കാനുള്ളത് അത് നേരത്തെ തമ്പി സാർ പറഞ്ഞല്ലോ എല്ലാവർക്കും ഞാനത് പറയുന്നത് ശരിയല്ല പക്ഷേ എങ്കിലും ലാസ്റ്റ് സ്റ്റേജ് സ്റ്റേജാണെന്ന് ഈ ജഡ്ജ്മെന്റിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നമ്മളുടെ സാക്ഷികളെല്ലാം നമ്മൾ വിസ്തരിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അതിൽ പിന്നെയും ഈ ഇദ്ദേഹത്തിന്റെ ബെയില് ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്നത് അദ്ദേഹം ഇനി ഒരു അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടാത്തടത്തോളം കാലം ആവശ്യമുള്ള ഒരു കാര്യമല്ല ഇനി അദ്ദേഹം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് വീണ്ടും ഇതേ കോടതിയെയോ അല്ലെങ്കിൽ മറ്റ് കോടതികളെ ഹയർ കോടതിയെ സമീപിക്കാനായിട്ടുള്ള റൈറ്റ് ഇവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ആളെ വെറുതെ പിടിച്ച് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഒരു പേഴ്സണൽ എനിറ്റിയും ഈ പറഞ്ഞ എ എയ്റ്റ് എന്ന് പറഞ്ഞ ആളോടിയും പല പ്രാവശ്യം പറയാൻ ശ്രമിച്ചിട്ടുള്ള അല്ല അതാ പറഞ്ഞ ആവശ്യമാണ് അതായത് കോടതിക്ക് കാണപ്പോ നമ്മൾക്കൊരു ട്രയല് നടന്നുകൊണ്ട് നമ്മൾ പറഞ്ഞല്ല എന്താണ് നമ്മുടെ ഉദ്ദേശം സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കും ഇനി ഏത് സാക്ഷിയെ സ്വാധീനിക്കണത് ഇനി അതിന് സാക്ഷി ഇല്ലല്ലോ സ്വാധീനിക്കാൻ ഇനി ഡോക്യുമെന്റ്സ് എല്ലാം മാർക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇനി ഏത് ഡോക്യുമെന്റാ ഇനി ആൾക്ക് ഇനി തിരുത്താൻ കഴിയുന്നത് അങ്ങനെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അതിന്റെ ഒരു ആവശ്യമില്ല എന്ന് കോടതി കണ്ടെത്തിയതിൽ നമ്മൾക്ക് പരാതിയില്ല അതേസമയം അയാൾ വീണ്ടും വേറെ രീതിയിൽ ഇതിൽ കൃത്രിമം നടത്താനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ശ്രമിക്കുന്നു നമുക്ക് തോന്നുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സമീപിക്കാം അല്ലാതെ നമ്മൾക്കിപ്പോൾ ആവശ്യമില്ലാത്ത ഒരു ഘട്ടം കാരണം കോടതിക്ക് അത് മനസ്സിലായി കാരണം ട്രയലിന്റെ അവസാനമാണ് അയ്യോനെ വിസ്തരിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഇനി സാക്ഷികളെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് ഇല്ല ഇനി ഏത് സാക്ഷിനെ സ്വാധീനിച്ചാലും ആ ഒരു ഇതിനെ അത് ബാധിക്കുന്നില്ല കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് ഇതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവും സാധാരണ ആളുകൾക്കും അത് മനസ്സിലാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ദിലീപിനോടുണ്ടോ വേ വരാഗ്യം ഉണ്ടോ ഇല്ല നമ്മളൊരു കോടതിയിലെ പ്രൊസീജിയർ അനുസരിച്ചാണ് പോകുന്നത് അഭിപ്രായ വ്യത്യാസം സമയത്ത് അതിശക്തമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ അതിശക്തമായിട്ട് തന്നെ സംസാരിക്കുന്നത് അതിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം കേസിന്റെ ആഴത്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല കാരണം ഞാൻ ട്രയലിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു അഡ്വക്കേറ്റാണ് എനിക്കതിന് പരിമിതികളുണ്ട് അത് ആ ഡിസിപ്ലിൻ വയലേറ്റ് ചെയ്യാനും ഞാൻ തയ്യാറല്ല പക്ഷേ ഇത് സാധാരണ ജന ഇന്നിപ്പം എല്ലാ ചാനലുകളിലും ഇതെന്തോ വലിയ പ്രശ്നം സംഭവിച്ചു പ്രോസിക്യൂഷൻ കൺസീഡ് ചെയ്തു അങ്ങനെ വരുന്ന വാർത്തകൾ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നിയത് അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ പറയുന്നത് അല്ലേ അഡ്വക്കേറ്റ് ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ചോദ്യം ചോദിക്കുന്നതും താങ്കൾ മറുപടി പറയുന്നതും ഈ ഓർഡറിൽ തന്നെ നാലാമത്തെ നാലാമത്തെ കണ്ടീഷനായിട്ട് പറയുന്നത് ദ പെറ്റീഷണർ ഷാൾ നോട്ട് ഡയറക്ട്ലി ഇൻഡൈറക്ട്ലി ഓർ ത്രൂ എനി ഏജന്റ് ട്രൈ ടു ഇൻഫ്ലുവൻസ് ഇൻറ്റിമിഡേറ്റ് ത്രട്ടൻ ഓർ കോഴ്സ് ദ വിക്ടിം ഓർ എനി ഓഫ് എനി ഓഫ് ദ പ്രോസിക്യൂഷൻ വിറ്റ്നസസ് ബൈ എനി മീൻസ് എന്ന് പറയുന്നുണ്ട് നോക്കൂ നേരത്തെ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി ചൂണ്ടിക്കാണിച്ചതുപോലെ സുപ്രീംകോടതിയുടെ നിരീക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്നത ഉള്ളതുകൊണ്ടും ഈ പറയുന്ന ഉപാധിയോടു കൂടിയാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളത് ആ കാര്യത്തിൽ കൃത്യമായ രീതിയിൽ തെളിവ് നൽകാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടും എന്നാൽ അതിൻ്റെ മെറിറ്റിൽ പരിശോധിക്കാതെ വിചാരണയുടെ അവസാന ഘട്ടത്തിലായതുകൊണ്ട് ഇപ്പോൾ ജാമ്യം റദ്ദ് ചെയ്യുന്നില്ല എന്ന നിരീക്ഷണം നടത്തുമ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സംശയമാണ് കേട്ടോ ഈ ആദ്യത്തെ ട്രയൽ കോർട്ട് ജഡ്ജ്മെൻറ്റിനൊരു സ്വഭാവമുണ്ട് ഒരു ക്യാരക്ടറുണ്ട് പക്ഷേ ഹൈക്കോടതി ജഡ്ജ്മെൻ്റിന് തൽക്കാലം വേണ്ടതില്ല എന്ന് പറയുമ്പോൾ ആ ക്യാരക്ടർ ഉണ്ടോ എന്നുള്ളതാണ് കുറ്റം ചെയ്ത ആൾക്ക് അതിനുള്ള ശിക്ഷ ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അല്ലെങ്കിൽ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല ദിലീപ് ഈ രീതിയിൽ സാക്ഷികളെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചതായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന തെളിവുകൾ നശിപ്പിച്ചതായിട്ടോ ഹൈക്കോടതിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണെങ്കിൽ അത് അംഗീകരിക്കാമായിരുന്നു പക്ഷേ അത് ഈ വിധിയിൽ കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം അല്ല അതും ഇത് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ് ഒരാളുടെ ജാമ്യം ക്യാൻസൽ ചെയ്യുന്നതിനുള്ള കാരണങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന കാര്യങ്ങളിൽ നമ്മൾക്കുള്ള പ്രശ്നം എന്താ ആ ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഈ പ്രതിക്ക് അനുകൂലമാണ് ഈ ഒരു കോൺട്രഡിക്ഷൻ വരുത്താൻ ട്രയൽ കോടതിയിൽ കാരണം ഞാനതിൽ വളരെ കൃത്യമായി സൂചിപ്പിച്ച ഒരു കാര്യമാണ് ചാർജ് ഫ്രെയിം ചെയ്ത സമയത്ത് ഈ നിരീക്ഷണങ്ങൾ നടത്തിയ അതേ കോടതി തന്നെ ഈ നിരീക്ഷണങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു നിലപാട് ആ ചാർജിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ചാർജുമെ കേന്ദ്രീകരിച്ചാണ് ഈ ഈ നിരീക്ഷണങ്ങൾ ഒന്നുമല്ല ചാർജ് ഫ്രെയിം ചെയ്ത ചാർജിനെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് കേസ് മുന്നോട്ട് പോകുന്നത് അല്ലാതെ നേരത്തെ ഒരു ബെയിൽ ആപ്ലിക്കേഷനിലോ ഒരു ഐ എ ലോ അത് പറഞ്ഞു കോടതി ഇത് പറഞ്ഞു ഒന്നും അല്ല അതിന്റെ ബേസ് കിടക്കുന്നത് ചാർജ് ഫ്രെയിം ചെയ്തതിലാണ് ആ ഈ പറഞ്ഞ നിരീക്ഷണങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള കണ്ടെത്തലുകൾ നടത്താൻ ഈ കോടതിക്ക് തന്നെ കഴിഞ്ഞിട്ടുണ്ട് ആ കോടതി അത് കറക്റ്റ് ചെയ്തിട്ടുമുണ്ട് നമ്മൾ അതുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അത് മാത്രല്ല കോടതി അതുകൊണ്ടാണ് ഹൈക്കോടതി അത് എടുത്തു പറഞ്ഞത് ഇത്തരത്തിൽ നടത്തിയിരിക്കുന്ന പരാമർശങ്ങളിലെ അത് കണ്ടിന്യൂ ചെയ്യരുതെന്നും ആയിട്ടുള്ള നിലപാട് ട്രയൽ കോടതി ഈ കാര്യത്തിൽ എടുക്കണം എന്ന രീതിയിലേക്ക് പറയുകയും ചെയ്തിരിക്കുന്നത് അതിലൊരു ആശങ്കയുണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇല്ല എന്ന് എന്നല്ല പറയുന്നത് ആശങ്കയുണ്ടെങ്കിൽ അത് ആശങ്കയുണ്ടെന്ന് പറയുന്നതിൽ അതിജീവിതയുടെ അഡ്വക്കേറ്റ് എന്ന രീതിയിൽ എനിക്കൊരു പ്രശ്നവുമില്ല എനിക്ക് പ്രോസിക്യൂഷന്റെ മാത്രം നിലപാട് ശരിയെന്ന് പറഞ്ഞ കാര്യമില്ല ഞാൻ കൃത്യമായിട്ട് ഇപ്പൊ പ്രോസിക്യൂഷന്റെ എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ ആ വീഴ്ചയും പറയാൻ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾക്ക് ഇനിയും കേസിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി പോകേണ്ട കാര്യമില്ല ശാന്തമായി ഈ ട്രയൽ എത്രയും പെട്ടെന്ന് തീർക്കുക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മളുടെയും ഇപ്പോഴത്തെ ആവശ്യം ഇവിടെ അഡ്വക്കറ്റ് ആശ ഉണ്ണിത്താൻ നോക്കൂ ഇതെത്രാമത്തെ തവണയാണ് ഒരു കോടതി തിരുത്തപ്പെടുന്നത് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ചു പോയാൽ ഇവിടെ എന്തായിരിക്കാം വിധി പ്രസ്താവം എന്നത് സംബന്ധിച്ച് ഒരു മുൻ ധാരണ വിചാരണ കോടതി ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ആശങ്കയിലായിരിക്കണമല്ലോ ഡി ജി പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു പരാമർശം ഇതിനകത്തുണ്ട് എന്നും അത് അപകടകരമാണ് എന്നും ഒക്കെ വിലയിരുത്തിയിരിക്കുന്നത് ഇപ്പോൾ ജാമ്യം റദ്ദു ചെയ്യുന്നതിൻ്റെ കാര്യത്തിനകത്ത് മാത്രമല്ല ഇന്നിപ്പോൾ അതിജീവിതയ്ക്ക് ലഭിച്ചിട്ടുള്ള ഈ പറയുന്ന കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഘട്ടത്തിലെ ദൃശ്യങ്ങൾ ചോർന്നു പോയതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഏതാണ്ട് എല്ലാ കാര്യങ്ങളിലും മേൽക്കോടതികൾക്ക് തിരുത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് ആ തിരുത്ത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം ഇവിടെ വിഷയം എന്താ പറയുക എന്തിനാണ് കോടതിയെ സമീപിച്ചത് കോടതിയെ സമീപിച്ചത് പ്രതി ഏതെങ്കിലും രീതിയിൽ സ്വാധീനം നടത്തുന്നുണ്ട് അല്ലെങ്കിൽ എവിഡൻസ് നശിപ്പിക്കുന്നുണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പ്രതിക്ക് ബെയിലിൻ്റെ ഒരു കണ്ടീഷനാണ് പ്രതിക്ക് ബെയിലിന് അവകാശമുണ്ട് അത് കൃഷ്ണകർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ബെയിലാണ് റൂള് ജയിൽ എക്സെംഷനാണ് അപ്പോൾ ബെയില് കിട്ടി ബെൽ കിട്ടിക്കോട്ടെ അത് അവകാശം പക്ഷേ ബെയില് കിട്ടുമ്പോൾ കണ്ടീഷണൽ ബെയിലാണ് അതിലെ പ്രധാനപ്പെട്ട കണ്ടീഷൻ തന്നെയാണ് നേരത്തെ സർ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ഒരിക്കലും ടാമ്പർ ചെയ്യരുത് എവിഡൻസുകൾ അതുപോലെ തന്നെ സ്വാധീനിക്കരുത് വിറ്റ്നസ്സുകളെ പക്ഷേ ഇവിടെ രണ്ടും സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കോടതിയെ സമീപിക്കുന്നത് അങ്ങനെ സമീപിച്ചിരിക്കുന്ന ഒരു കേസിൽ ബെയില് റദ്ദെയ്യേണ്ടതില്ല അയാൾ ബെയിലന്നെ പോയിക്കോട്ടെ കാരണം ഇപ്പോൾ ഫൈനൽ സ്റ്റേജായി ഇനി ഡിറ്റിഗേഷനിലേക്കൊന്നും പോകേണ്ട എന്ന് പറയുമ്പോൾ ഇവിടെ ഒഫൻസ് നടന്നോ ഇല്ലേ എന്നുള്ളതാണ് നമുക്കറിയേണ്ട കാര്യം അതായത് ടാമ്പറിംഗ് വിത്ത് എവിഡൻസ് എവിഡൻസ് നശിപ്പിക്കാൻ ശ്രമിച്ചോ എവിഡൻസ് മാറ്റിയോ അല്ലെങ്കിൽ പ്രതികളെ സാക്ഷികളെ സ്വാധീനിച്ചോ ഈ ഒരു കാര്യത്തിൽ എന്താണ് എല്ലാവരും മൗനമായിട്ടിരിക്കണത് കാരണം ഇതൊരു വലിയ വിഷയമല്ലേ ഇത് മറ്റൊരു അല്ലേ അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചതും ആ കണ്ടീഷൻ വയലേറ്റ് ചെയ്തു അപ്പോൾ ആ കണ്ടീഷൻ വയലേറ്റ് ചെയ്തു എന്ന് ഒരാൾ ആരോപിക്കുമ്പോൾ കണ്ടീഷൻ വയലേറ്റ് ചെയ്തോ ഇല്ലയോ എന്നത് പ്രൂവ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം ഇത്രയും കാലഘട്ടം ഉണ്ടായില്ലേ അത് ചെയ്യാമായിരുന്നില്ലേ എന്നിട്ട് അത് ഒന്നും ചെയ്യാതെ ഇപ്പോൾ ഫൈനൽ സ്റ്റേജായി അതുകൊണ്ട് ഇങ്ങനെ പറയണു പിന്നെ ഇനി പരാമർശമുണ്ട് ആ പരാമർശം മാനിക്കരുത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എന്തിനാ ഇങ്ങനെ ആംബിഗ്യസ് ആവണേ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ത് പേടിക്കുന്ന കോടതിയോ കോടതിക്ക് പിന്നെ എന്താ പണി സംശയം ഇവിടെ അഡ്വറ്റ് പ്രിയദർശൻ തമ്പി ശരിയാണ് തെളിവ് നശിപ്പിച്ചു എന്നുള്ളതൊരു കുറ്റമാണ് അത് ജാമ്യം റദ്ദാക്കുക എന്നുള്ള ഒരു ആവശ്യത്തിൽ മാത്രമായി ഒതുങ്ങുന്നില്ല അവിടെ ഹൈക്കോടതി വ്യക്തത വരുത്തിയിട്ടുണ്ട് ഈ കേസിൽ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഞാനൊരു ക്രൈമിൽ ഏർപ്പെട്ട ആളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏർപ്പെട്ടിരിക്കുന്ന മുഖ്യ ക്രൈമിനോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു ക്രൈം കൂടി ചെയ്യുകയാണ് ആ തെളിവ് ആ ക്രൈമിൽ കോടതിക്ക് ആവശ്യമായിട്ടുള്ള അന്വേഷണത്തിനാവശ്യമായിട്ടുള്ള വിചാരണക്കാവശ്യമായിട്ടുള്ള തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി ഇതിനകത്ത് എൻ്റെ ക്രൈമിൻ്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ ദിലീപ് ഏതെങ്കിലും തരത്തിൽ സാക്ഷികളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രൈം കൂടി മുഖ്യ കേസിനോടൊപ്പം പരിഗണിക്കുമെന്നാണ് കരുതേണ്ടത് അത് അതിനാണ് ഡി ജി പി ഇപ്പോ ഒരാശ്വാസം തേടിയിരിക്കുന്നത് ആ പരാമർശങ്ങൾ ഇതേ ജഡ്ജിയെ തന്നെ സ്വാധീനിക്കരുത് എന്ന് അല്ല തീർച്ചയായും കാരണം നമുക്കറിയാം ഒരു കോടതി ഹൈക്കോടതി ആയാലും ശരി ഒരു കോടതി ഒരു ഒരു വിധിന്യായം പാസ്സാക്കുകയാണ് ആ വിധിന്യായം പാസ്സാക്കുമ്പോൾ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഫൈനൽ ജഡ്ജ്മെന്റ് പോലും അല്ലെങ്കിൽ ഓർഡർ ഇൻ്റർം ഓർഡർ കേസ് സംബന്ധിച്ച് പാസ്സാക്കുമ്പോൾ ആ ജഡ്ജിക്ക് അക്യൂസിനോടെ അല്ലെങ്കിൽ പ്രോസിക്യൂഷനോടെ ലീനിയൻസി ഉണ്ട് എന്നൊക്കെ പറയുന്നത് തന്നെ ശരിയല്ല അതൊക്കെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ആകെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ ശക്തി പകരാൻ ഉപകരിക്കില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ പിന്നെ ഇത് സംബന്ധിച്ച് അങ്ങോട്ട് സൂചിപ്പിച്ചതുപോലെ കുറേ ഗ്രേ ഉണ്ട് കാരണം ആ ഗ്രേ ഏരിയാസ് ഈ കേസിൽ മാത്രമല്ല പല കേസുകളിലും ഇതൊക്കെ പ്രശ്നങ്ങളാണ് കാരണം നമ്മളിപ്പോൾ പലപ്പോഴും ഒരു ബെയിൽ കൊടുക്കുമ്പോൾ ഒരു വളരെ പാടുപെട്ടായിരിക്കും ഒരു കേസിൽ ജാമ്യം കിട്ടുക ആ കേസിൽ കേസുകൾ ഗ്രേവായിട്ടുള്ള ഒഫൻസിൽ ജാമ്യം കിട്ടുമ്പോൾ കോടതി ഒരു കണ്ടീഷനൊക്കെ പറയും ആ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഇങ്ങനെ ഈ കഴിതിൽ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതേതെങ്കിലും വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബെയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അതായത് ജൂഡീഷ്യൽ മജിസ്ട്രേറ്റിനെ സമീപിക്കാമെന്നോ അല്ലെങ്കിൽ ജൂഡീഷ്യൽ കോർട്ടിനെ സമീപിക്കാമെന്നോ ഒക്കെ ഒരു ഒരു ഓർഡർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കായിട്ട് ആ ബെയിൽ ാണ് നിയമത്തിന്റെ മറ്റൊരു പരിപ്രേക്ഷ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വൺസ് ബെയിൽ വാസ് ഗ്രാന്റഡ് വളരെ സൂപ്പർവേനിങ് സർക്കംസ്റ്റാൻസില് മാത്രമേ അത് ക്യാൻസൽ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട സാഹചര്യത്തിൽ മാത്രമേ ഈ ബെയിൽ അനുവദിച്ചാൽ അത് ക്യാൻസൽ ചെയ്യാൻ പാടുള്ളൂ എങ്കിൽ പിന്നെ ഈ കണ്ടീഷൻസ് എന്തിനാണ് കോടതി വെക്കുന്നത് അത് സുപ്രീം സുപ്രീംകോടതിയുടെ നിരീക്ഷണം സുപ്രീംകോടതിയുടെ നിരീക്ഷണം എന്താണ് അതിനനുസരിച്ച് മാത്രമേ ബെയിൽ ക്യാൻസൽ ചെയ്യാൻ പാടുള്ളൂ എന്നല്ലേ പറയേണ്ടത് ഇതിനകത്ത് നാലാമത്തെ കണ്ടീഷനിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുന്നു ഞാനത് നേരത്തെ വായിച്ചതാണ് അങ്ങേക്കറിയാം അല്ല അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത് ആ ഒരു ആ ഒരു സ്റ്റേജ് ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്നു കാരണം ആ ഒരു സ്റ്റേജിൽ ആയിരുന്നുവെങ്കിൽ ആ കേസിന്റെ വിചാരണ ഇപ്പോൾ രണ്ട് മൂന്ന് സാക്ഷികളെ വിസ്തരിച്ചു ഇനിയും പന്ത്രണ്ട് സാക്ഷികളെ വിസ്തരിക്കാനുണ്ട് ആ ഒരു മൂന്നാം സാക്ഷിയെ വിസ്തരിച്ച സമയത്ത് ഒരു സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു അയാളെ ബെയിൽ ഇനി നാളെ സാക്ഷി വിസ്താരം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുക ആ അതിലൊരു ക്രൈം അപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക ആ ക്രൈമിൻ്റെ റെക്കോർഡ്സ് ഈ ക്യാൻസലേഷൻ പെറ്റീഷനോട് ഹാജരാക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു 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 കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ കേസിൻ്റെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ കേസ് അതിൻ്റെ ഫാഗ് എൻഡിൽ എത്തിയിരിക്കുന്നു ആ ഫാഗ് എൻഡിൽ എത്തിക്കും ഈ കോടതിക്ക് ഈ കോടതിക്ക് സത്യത്തിൽ അതിൻ്റെ ബെയിൽ ക്യാൻസൽ ചെയ്യേണ്ട കാര്യം ഇല്ലയോ എന്നുള്ള ആ ഒരു പരിശോധിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ മുഴുവൻ നേരത്തെ വിചാരണ കോടതിയുടെ ജഡ്ജ്മെന്റിൽ ഇദ്ദേഹം ഏതെങ്കിലും തരത്തിൽ സാക്ഷികളെ സ്വാധീനിച്ചതായി ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ നശിപ്പിച്ചതായി അവർക്ക് എഫ് എസ് എൽ റിപ്പോർട്ടിനെ അടിസ്ഥാനത്തിൽ കണ്ടെത്താനാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാചകങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ നമ്മൾ ആവർത്തിക്കേണ്ടതില്ല പക്ഷേ ഈ ജഡ്ജ്മെൻറ്റിൽ അത് മിസ്സിങ് ആണ് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബെയിൽ റദ്ദ് ചെയ്യണം എന്നുള്ള ആവശ്യം ശരി അത് വേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ഇവിടെ നോക്കൂ ഈ ഈ പറയുന്ന ജഡ്ജ്മെൻ്റിൽ തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി എ ഷാജി അഡ്വക്കറ്റ് രാമൻപിള്ള അടക്കം ഒരു ബാറ്ററി ഓഫ് അഡ്വക്കേറ്റ്സ് ഉണ്ട് ഇവരൊക്കെ തന്നെയും ഇത്രയും കാലം വാദിക്കുന്നത് എന്തായിരുന്നു അപ്പോൾ ആ വാദിച്ച വാദം കേട്ട കാര്യങ്ങളിൽ സത്യമുണ്ടോ അല്ലെങ്കിൽ തെറ്റാണോ എന്നുള്ള കാര്യം ഈ ജഡ്ജ്മെന്റിൽ മിസ്സിംഗ് ആണ് സർ അല്ല അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഈ വിചാരണ കോടതി ചില നിരീക്ഷണങ്ങൾ അത് ഒരു ഒരു പരിധി വരെ അനവസരത്തിലുള്ള ചില നിരീക്ഷണങ്ങൾ ഈ ഈ പറയുന്ന പോലെ ഈ തെളിവ് നശിപ്പിച്ചില്ല എന്നുള്ള രീതിയിൽ തന്നെയുള്ള ചില നിരീക്ഷണങ്ങൾ ഒരിക്കലും ഫൗണ്ടേഷൻ പക്ഷേ പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ വിധിന്യായത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി അത് ആ ഒരു ആ നിരീക്ഷണങ്ങൾ ഒന്നും തന്നെ ഈ കേസിന്റെ വിചാരണയെ ബാധിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് എക്സ്പഞ്ച് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഒരു പരിധിവരെ ആ നിരീക്ഷണങ്ങൾ ശരിയല്ല അല്ലെങ്കിൽ ആ നിരീക്ഷണങ്ങൾ ഒരു പാടില്ല എന്ന് ഹൈക്കോടതി വിധി വന്നതായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും കാരണം ആ നിരീക്ഷണങ്ങൾ ഒരു ഒരു തരത്തിലും ഈ കേസിന്റെ വിചാരണ നടപടികൾ അല്ലെങ്കിൽ അവസാനിച്ച് ഈ കേസിന്റെ ജഡ്ജ്മെന്റ് എടുക്കുമ്പോൾ ആ നിരീക്ഷണങ്ങൾ കണക്കാക്കാൻ പാടില്ല എന്ന് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന്റെ ആകത്തുക നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈവൻ ദു ആ സ്പെസിഫിക് ആയിട്ട് ആ നിരീക്ഷണങ്ങൾ എക്സ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ പോലും ആ നിരീക്ഷണങ്ങൾ ഈ കേസിന്റെ വിചാരണയെ ബാധിക്കാൻ പാടില്ല എന്നുള്ളത് ആയി പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഞാൻ നേരത്തെ ചോദ്യത്തിൽ ഉന്നയിച്ചതുപോലെ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ചോർന്നത് സംബന്ധിച്ച റിപ്പോർട്ട് കൊടുക്കാൻ പാടില്ല എന്ന് അത് അന്വേഷിച്ച വിചാരണ കോടതി ജഡ്ജി പറഞ്ഞു പക്ഷേ ഹൈക്കോടതി കൊടുക്കാൻ പറഞ്ഞു ഇപ്പോൾ മിനിയുടെ കയ്യിൽ ആ റിപ്പോർട്ടുണ്ട് അത് അതിജീവിതയ്ക്ക് കൈമാറുമെന്നാണ് മിനി നേരത്തെ പറഞ്ഞത് രണ്ട് ജാമ്യം റദ്ദാക്കാതിരിക്കാൻ പ്രധാനമായും പറഞ്ഞ കാരണം സ്വാധീനിക്കപ്പെടരുത് എന്നാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറയുന്നത് നിഷ്പക്ഷമായി ആ തെളിവുകൾ പരിശോധിക്കണം വിചാരണ കോടതിയിൽ നല്ല വിശ്വാസം പ്രോസിക്യൂഷൻ ഉണ്ട് എന്നാണല്ലോ അഡ്വക്കേറ്റ് ഇ ബി മിനിയുടെയൊക്കെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ പൊതുസമൂഹത്തിന് ആശങ്ക ഉണ്ടാകേണ്ടതുണ്ടോ കാരണം വിചാരണ കോടതി എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ തീരുമാനമാണ് സാധാരണഗതിയിൽ മേൽക്കോടതിയിൽ എടുത്ത് മേൽക്കോടതികൾ എടുത്തു കാണുന്നത് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഒരു മിനിറ്റ് തരണം എനിക്ക് മിനി മാഡം പറഞ്ഞൊരു മറുപടിയും ഉണ്ട് രണ്ട് ദിവസം മുമ്പ് ഈ തിങ്കളാഴ്ചയായിരുന്നു ആയിരുന്നു എന്റെ ജീവിതത്തിലെ ആദ്യ കേസ് നമ്മുടെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചിലായിരുന്നു അഡ്വക്കേറ്റ് ശാന്തി മായദേവിയോട് ഒപ്പുവായിരുന്നു ഞാൻ അന്നും മിനി മാഡത്തെ കുറിച്ച് ഇത് തന്നെ പറഞ്ഞു മിനി മാഡത്തിന്റെ നിഗമനങ്ങളോടും നിലപാടുകളോടും പൂർണ്ണമായി വിയോജിക്കുമ്പോഴും മാഡത്തിന്റെ സമീപനം വളരെ ശരിയാണ് കാരണം നമ്മൾ പറയുന്നൊരു നിലപാടിനോട് നമുക്ക് വാദിക്കണം പക്ഷേ ആയ ഒരു കാര്യം അത് പറഞ്ഞ് സ്ഥാപിക്കാൻ ഒരിക്കലും മിനി മാഡൻ ശ്രമിക്കാറില്ല ഞാൻ അടക്കമുള്ള വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഒരു വലിയ ക്വാളിറ്റിയാണത് ഞാനും വേണമെങ്കിൽ ഇന്ന് എനിക്ക് വന്നിട്ട് പറയാലല്ലോ ശ്രീ ദിലീപ് ഒന്നും ചെയ്തില്ല എന്നാണ് ഈ ിയുടെ ഇംപ്ലിക്കേഷൻ അങ്ങനെ അല്ല ഇംപ്ലിക്കേഷൻ മെറിറ്റിലേക്ക് പോകുന്നില്ല അവസാന മെറിറ്റിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞില്ല പക്ഷെ അതിന്റെ അർത്ഥം അതാണ് മെറിറ്റിലേക്ക് പോകുന്നില്ല അവസാന സ്റ്റേജ് ആയതുകൊണ്ട് ഇപ്പം കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണ്ട അതുകൊണ്ട് ഇതിങ്ങനെ പോട്ടെ കേസ് തീരട്ടെ ഇതാണ് കോടതി പറഞ്ഞത് അങ്ങ് ചോർന്നു എന്ന് പറഞ്ഞപ്പോ ഒരു നിയമ വിദ്യാർത്ഥിയോ ഒരു അഡ്വക്കേറ്റിനോ ഞങ്ങൾക്കുള്ള ഉത്തരവാദിത്വം ചോർന്നു എവിടെയും വന്നിട്ടില്ല ഇനിയും പുതിയ റിപ്പോർട്ടിൽ അത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം ചോർന്നു ചോർന്നു നികേ സാറിനെ പോലെ ഒരു വലിയ മാധ്യമപ്രവർത്തകൻ പറയുമ്പോൾ ചോർന്നില്ല എന്ന് പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കുണ്ട് ആ ധാർമ്മിക ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഇനിയും ചോർന്നു റിപ്പോർട്ട് എന്തായാലും ഇതുവരെ വന്നിട്ടില്ല പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ അല്ല ആക്സസ് എന്നാണ് അതിന് ഒരു അർത്ഥത്തിലും ഒരു മലയാളം ഡിക്ഷണറിയിലും അർത്ഥം പറയാൻ കഴിയില്ല ആക്സസ് എന്നേ അൺഓഥറൈസ്ഡ് അതിന് ടാമ്പറിംഗ് മാനിപ്പുലേഷൻ എന്നില്ല ഇനി ആക്സസിന്റെ ഭാഗമായി റിപ്പോർട്ട് മലയാളം എന്താണ് ആണോ സാർ അതാണെന്ന് പറയുന്നത് മലയാളം തന്നെയാണ് ഒരു സംശയം അല്ല അല്ല അത് അഭിപ്രായം അൺഓഥറൈസ്ഡായി ആക്സസ് എന്ന് പറയുന്നത് ചോർന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് എന്റെ ഡ്യൂട്ടിയുടെ ഉത്തരവാദിത്വത്തിൽ അല്ലാതെ അത് ഞാൻ അൺഓഥറൈസ്ഡ് ആയി ആക്സസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞാൻ തന്നെയാണ് ആ ഉത്തരവ് ഞാൻ തന്നെയാണ് ആ വിഷയം പരിഗണിക്കേണ്ടതെങ്കിൽ തന്നെ ഞാൻ അത് അൺഓഥറൈസ്ഡായി ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചോർന്ന ചോറലാണ് ഇനി അങ്ങനെ അൺ ആയിട്ട് ഞാൻ ആക്സസ് ചെയ്തിട്ട് ഇത് മറ്റെന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ആ ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടല്ലോ അല്ല റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ടല്ലോ ആ തയ്യാറാക്കപ്പെടുന്ന റിപ്പോർട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടില്ലല്ലോ വരട്ടെ ആ ആ റിപ്പോർട്ട് റിപ്പോർട്ടിന് വേണ്ടി ഏറ്റവും ഫൈറ്റ് നികേഷ് സാറാണ് എനിക്ക് എനിക്കത് ഓർമ്മയുണ്ട് പക്ഷേ നികേത് സാർ ഇതെന്റെ മൊബൈലാണ് എന്റെ മൊബൈൽ ഒരാൾ അൺ ഓതറൈസ്ഡായിട്ട് ആക്സസ് ചെയ്തു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ മൊബൈൽ കയറി നോക്കി ഞാൻ അറിയാതെ എന്റെ പെർമിഷൻ ഇല്ലാതെ ഫോട്ടോ കണ്ടു വീഡിയോ കണ്ടു എന്റെ മെസ്സേജ് വായിച്ചു എന്നാണ് എന്നാൽ ചോർന്നു എന്ന് പറഞ്ഞാൽ എന്റെ പ്രൈവറ്റ് വീഡിയോസോ അല്ലെങ്കിൽ ഞാൻ സ്വകാര്യമായി സൂക്ഷിക്കുന്നതോ മറ്റു ആയ ഫോട്ടോസോ വീഡിയോസോ മറ്റൊരു മൊബൈലിലേക്ക് പകർത്തി മറ്റൊരു ലാപ്ടോപ്പിലേക്ക് പകർത്തി വേറെ ആർക്കെങ്കിലും അയച്ചു കൊടുത്തു എന്നാണ് ചോർന്നു വേറെ അൺഥസ് വരെ അല്ല സാർ അല്ല അല്ല സർ ഞാൻ പറയുന്നത് എന്റെ സാധാരണ ഇംഗ്ലീഷാണ് അങ്ങ് ഒരു പക്ഷേ അതിന്റെ പുറകിലുള്ള സത്യം അറിഞ്ഞിട്ടായിരിക്കും പറയുന്നത് എനിക്ക് സത്യം അറിയാത്തോണ്ടായിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് സാധാരണ ജന്മത്തിലെ സാധാരണ ഇംഗ്ലീഷ് സാധാരണ ർക്ക് മനസ്സിലാകുന്ന എന്നെ പോലുള്ള പബ്ലിക്കിൽ നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഒരുപക്ഷെ നികേഷ് സാറിന് പിന്നിലുള്ള കളികൾ അറിയാമിരിക്കും അതുകൊണ്ട് എന്തെങ്കിലും ചോർന്ന് കാണാം ഇനി ഞാൻ ചോർന്നില്ലെന്ന് പറയുന്നില്ല നികേഷ് സാറിന് എന്തെങ്കിലും അറിവ് കാണാം ഇത് ഇതുവരെ ഉള്ള ഇല്ല അവിടെയാണ് പ്രകാശ് ബാരേ സാറിനെ പോലുള്ള സാധാരണക്കാർ ശരിക്കും ഇത് ചോർന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നത് പ്രകാശ് ബാരേ സാർ വളരെ സിൻസിയർ ആയിട്ടാണ് വാദിക്കുന്നത് എന്ന് എനിക്കറിയാം പക്ഷേ ഇത് ചോർന്നില്ല എന്ന് അദ്ദേഹത്തെ പറഞ്ഞ് എന്നെ പോലുള്ളവർക്ക് വിശ്വസിപ്പിക്കാൻ കഴിയാത്തത് നികേഷ് സാറിനെ പോലെ ഒരാൾ ചോർന്നു എന്ന് പറയുമ്പോൾ സത്യമായിരിക്കുമെന്ന് വിചാരിക്കുന്നുകൊണ്ടാണ് ഇപ്പോഴും ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അൺഒോദറൈസ്ഡ് ആക്സസ് നടന്നു നടന്നു മൂന്ന് പ്രാവശ്യം നടന്നു വിവോ ഫോൺ ഉള്ള ഒരു സ്ഥാനത്തിൽ നടന്നു ഏതാനും സെക്കൻഡുകൾ നടന്നു കുറെ മിനിറ്റുകൾ നടന്നു ആർക്കും തർക്കമില്ല അതിൽ നിന്ന് എന്തെങ്കിലും ചോർന്നു പോയോ അതാണ് ക്രിട്ടിക്കൽ പോയിന്റ് കാര്യം നമുക്കെല്ലാം താല്പര്യമുള്ള ആദരവുള്ള അതിജീവിതയുടെ അവരുടെ ജീവിതത്തെ ബാധിക്കാവുന്ന വിഷ്വൽസ് വേറൊരു മൊബൈലിലേക്ക് പകർത്തിയോ ബാലേന്ദ്രകുമാർ പറഞ്ഞതുപോലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രദർശിപ്പിച്ചോ അല്ലെങ്കിൽ യു കെയിൽ ആരെയൊക്കെ ഈ ക്ലിപ്പ് കിട്ടിയോ ഇത് വലിയ ഇഷ്യൂ ആണ് കാര്യം നമുക്കൊരു പെങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ പെങ്ങളുടെ ഒരു സ്വകാര്യ ഞാൻ പറഞ്ഞ ഉദാഹരണമാണ് അപ്പൊ ഒരു വീഡിയോ ചോർന്നു എന്ന് പറയുന്നതും ആ വീഡിയോയ്ക്ക് വീഡിയോറൈസ് വീഡിയോ അല്ല ആ ആ വീഡിയോ ഉള്ള ഫോണിലേക്ക് പറയുന്നതും അജവും ഗജവും തമ്മിലുള്ള വ്യത്യാസമാണ് യും ഒരു കോടതിയുടെ ചെസ്റ്റിനകത്ത് ഉണ്ടായിരിക്കേണ്ട സാധനം അതിന്റെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ചോർച്ച എന്ന് പറയും അതില് നാടാകെ പടർന്നിട്ടില്ലെങ്കിൽ ആ പടർച്ച ഉണ്ടായിട്ടില്ലെങ്കിൽ അത് ചോർച്ച ഉണ്ടായില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ചോർച്ച ഉണ്ടായിട്ടുണ്ട് ഏതറ്റം വരെ ചോർന്നിട്ടുണ്ട് എവിടെ വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ചോ ആ ഒരു വാക്കിൻ്റെ പുറത്ത് നമ്മൾ കളിക്കേണ്ട ആവശ്യമില്ല ചെയ്യാൻ പാടില്ലാത്ത കാര്യം അവിടെ ചെയ്തിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് ഒരു വലിയ പ്രശ്നം ഞാൻ അഡ്വക്കേറ്റ് മിനി പറഞ്ഞത് നിങ്ങൾ എല്ലാം പറഞ്ഞത് നിങ്ങളുടെ ഈ പ്രാക്ടിക്കാലിറ്റിയും നിങ്ങളുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിലുള്ള കോൺഫിഡൻസും ഒക്കെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അത് നിങ്ങൾ കൺവേ ചെയ്യുമ്പോൾ പക്ഷേ നമ്മളെ പോലുള്ള സാധാരണക്കാര് വൈദവേ കൺഗ്രാചുലേഷൻ രാഹുൽ ഇന്ന് ഇന്ന് മുതൽ ഞാൻ സാധാരണക്കാരനും നിങ്ങൾ അസാധാരണക്കാരനും ആയി മാറിയത് ഞാൻ ശ്രദ്ധിച്ചു അഡ്വക്കേറ്റായതിനാൽ കൺഗ്രാചുലേഷൻ സോ നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർ നോക്കിക്കാണുമ്പോൾ ഇത് എവിടെ എവിടെ എത്തുന്നില്ല ഇതിങ്ങനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഹൈക്കോടതി പറയുന്നു ഇത് വളരെ തെറ്റായ കാര്യമാണ് അന്വേഷിക്കണം ഇത് പിന്നെ പിന്നെ കോടതിയോട് പറയുന്നു അന്വേഷിക്കണം ഏത് കോടതി അന്വേഷിക്കാൻ സമ്മതിക്കാത്ത അതേ കോടതി എന്നിട്ട് അവരോട് പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ പോലീസിനെയും വെച്ച് അന്വേഷിപ്പിക്കണം എന്നിട്ട് എന്തായി രണ്ടാഴ്ച കൊണ്ട് രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് ചെയ്തു തീർക്കണം എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എവിടെ ഇത് മുഴുവൻ ഒന്നും പുറത്തേക്ക് വരുന്നില്ല പ്രോഗ്രസ് ഉണ്ടാവുന്നില്ല അപ്പോൾ ആ ഒരു ആസൈറ്റി ആ ഒരു കൺസേൺ സാധാരണക്കാരൻ എന്ന് പറയുന്നത് നമുക്കുണ്ട് എന്നുള്ളതാണ് അല്ലാതെ ഈ പ്രതിയെ ഇന്ന് പിടിച്ച് ജയിലിൽ ഇട്ട് കിട്ടുന്ന മനസുഖത്തിന് വേണ്ടിയൊന്നും അല്ലല്ലോ നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഈ നാട്ടില് ആ ജാമ്യത്തിൻ്റെ പിന്നെ കണ്ടീഷൻസായി എഴുതി കൊണ്ടിരിക്കുന്ന കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഈ നാട്ടിൽ ഇതുവരെ നടക്കാത്ത രീതിയിൽ ലംഘിക്കപ്പെട്ടിട്ടുള്ള ഒരു കേസാണിത് കോടതിയുടെ അകത്തുള്ള എവിഡൻസ് ടാമ്പർ ചെയ്തിരിക്കുന്നു കോടതിയെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു എത്രയോ പിന്നെ വിറ്റ്നസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു വക്കീലന്മാര് തന്നെ ബോംബെ വരെ പോയിട്ട് ഈ ഫോണിലുള്ള എവിഡൻസ് ടാമ്പർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു ഇത്രയും ഇത്രയും വഷളായിട്ടുള്ള ഒരു കേസിന്റെ അകത്ത് ഒരു കമന്റ് ഒരു ഒരു നിർദ്ദേശം ഒരു മാർഗനിർദ്ദേശം മാത്രം മതിയായിരുന്നു ഈ ഒരു പിന്നെ ജാമ്യം ഇല്ലാതെ തന്നെ ഈ ഉത്തരവ് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് സമീപിക്കാൻ വേണ്ടിയിട്ട് അക്കാര്യത്തിൽ ഒരു വ്യക്തത എത്ര കണ്ട് താങ്കൾക്ക് പറയാൻ എനിക്ക് ആകുമെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഈ ദൃശ്യങ്ങൾ ചോർന്നു എന്ന വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടല്ലോ ആ റിപ്പോർട്ട് ടി ബി മിനി മുഖാന്തരം അതിജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ അതെ 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 അതില് പ്രകാശ് ഭാര അടക്കം നികേഷ് അടക്കമുള്ള റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മൾ ഇത്ര എത്തി എന്ന് പറയുന്നതിന് എത്ര വലിയ കാര്യമാണെന്ന് അറിയാമോ അതായത് അങ്ങനെ ഒരു ചോർച്ച എന്ന് ഇപ്പൊ രാഹുൽ പറയുന്നു ഇത് ചോർന്നിട്ടില്ല എന്ന് രാഹുലിനുറപ്പിച്ചു പറയാൻ കഴിയില്ല ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതിന്റെ എൻക്വയറിയുടെ ആവശ്യമില്ല ഇത് കോടതിയുടെ ഉള്ളിൽ നടന്നതാണ് കോടതിയിനെ അനാവശ്യമായിട്ട് എന്നെ പോലുള്ള ആളുകൾ കുഴപ്പത്തിലാക്കാണ് അങ്ങനെയൊക്കെ പറഞ്ഞ എത്രയോ ചർച്ചകൾ നമ്മൾ നടത്തി അതിനൊക്കെ ഒരു രണ്ടായിരത്തിഇരുപത്തിരണ്ട് മുതൽ തുടങ്ങിയതല്ലേ നമ്മൾ നിരന്തരമായി ഇപ്പൊ അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഞാൻ തന്നെ കോടതിയുമായി നേരിട്ട് അതിജീവിതയ്ക്ക് വേണ്ടി ആണെങ്കിൽ പോലും ഫൈറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയില്ലേ നമ്മൾക്ക് പക്ഷെ എല്ലാം നേടിയില്ലെങ്കിലും കൊറേ കാര്യങ്ങൾ നമ്മൾ നേടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഈ കേസ് നിന്ന സ്റ്റേജിലല്ല ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആത്യന്തികമായി എന്തുണ്ടാവും എന്ന് ഇപ്പൊ നമുക്ക് പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതില് ആര് ജയിക്കും ആര് തോൽക്കുന്നൊന്നും ഇപ്പൊ പറയാൻ നമുക്ക് കഴിയില്ല അതെന്തായാലും കുറച്ച് ദിവസങ്ങൾ കൂടി നികേഷ് ശ്രമിക്കണം ഇത് അതിജീവിത പറയാതെ ഇതിൻ്റെ ഒരു കാര്യത്തെ സംബന്ധിച്ചും സംസാരിക്കാൻ എനിക്ക് യാതൊരു റൈറ്റുമില്ല കാരണം അത് അവരുടെ പ്രൈവസിയാണ് അത് നമ്മൾ മാനിക്കണം അവർ പറയും പറയാതെ പോകാൻ പറ്റില്ല അവർ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയല്ലോ അത് പറയാതെ പോകാൻ കഴിയില്ല അത് അവർ പറയും അത് പ്രോപ്പറായിട്ടുള്ള സമയത്ത് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാവും ഞാനായിട്ട് പറയുന്നത് ശരിയല്ല ചോദ്യങ്ങളുണ്ട് ഏതായാലും സമയക്കുറവുള്ളതുകൊണ്ട് തൽക്കാലം ചുരുക്കുന്നു അഡ്വക്കേറ്റ് ടി ബി മിനി അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി പ്രകാശ് ബാരെ അഡ്വക്കേറ്റ് ആശാ ഉണ്ണിത്താൻ അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഘട്ടത്തിൽ അഭിഭാഷകനായിരുന്നില്ല ഇപ്പോൾ അദ്ദേഹം ഒരു അഭിഭാഷകനായിരിക്കുന്നു അഭിനന്ദനങ്ങൾ